എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി റിച്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ഭട്ടൂര, പൂരി എല്ലാറ്റിനും പറ്റിയൊരു നല്ലൊരു ഡിഷാണ്. അത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ കറിക്ക് നല്ല തിക്കാവാനും നല്ല ടേസ്റ്റ് ആയിട്ട് വരാനും നല്ല റിച്ചായിട്ടിരിക്കാനും കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഫുള്ളായി കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൻ്റെ അളവൊക്കെ ഞാൻ വീഡിയോയിൽ ഓരോന്ന് ഇടുമ്പോൾ അതിനനുസരിച്ച് പറയുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വെള്ളക്കടല നന്നായി വേവിച്ചിട്ടിട്ടുണ്ട്. ഒരു നാല് വിസിൽ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളക്കടലയും ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കണം കേട്ടോ, വേറെ കടായിലൊന്നല്ല. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സബ്ജിയാണ് അല്ലെങ്കിൽ കറിയാണ്. രണ്ട് തക്കാളി ഞാൻ അരച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഈ തക്കാളിയുടെ ഒപ്പം ഒരു നാലഞ്ച് കാഷ്യൂ നട്ടും കൂടി ചേർക്കാം. ഒരഞ്ച് കാഷ്യൂ നട്ട്. ഇത് നമ്മുടെ കറിക്ക് നല്ലൊരു റിച്ച് ലുക്കും കൊടുക്കും, ഒരു തിക്നെസ്സും കൊടുക്കും, പോരാത്തത് ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കണതിനൊപ്പം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പറയാൻ മറന്നു, ഞാൻ കാഷ്യൂ നട്ട് ആദ്യം കൂട്ടിയിട്ട് തന്നെ കുതിർക്കാൻ വെക്കുകയോ അല്ലെങ്കിൽ വറുക്ക് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തന്നെ ഒന്ന് കഴുകി കഴുകിയിട്ട് അങ്ങനെ ഇടുക ചെയ്തേ. സോക്ക് ചെയ്യൊന്നും വേണ്ട, ആദ്യം തന്നെ കുതിർത്താടും ചൂടുവെള്ളത്തിലിടും ഒന്നും വേണ്ട കേട്ടോ. അല്ലാതെ തന്നെ അരിഞ്ഞു കിട്ടും തക്കാളിൻ്റെ ഒപ്പം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആ കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം ബേ ലീഫ് ഒന്നിടുന്നുണ്ട്. ജീരകം ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട്. വേഗത്തിൽ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ജീരകം പൊട്ടി വരുമ്പോൾ തന്നെ ഇത് ടേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല. ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ, ഒരു അര ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം മതി. വെളുത്തുള്ളിയാണ്, ഞാൻ കുറച്ച് വലിയ വെളുത്തുള്ളിയായ കാരണം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്, അത് ചതച്ചത്. മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് എന്താ, ഞാനൊരു സവാള കൊത്തിയരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും ഇട്ടിട്ടുണ്ട്. തീ ലോയിലാണ് ഇരിക്കണം, അതൊന്ന് വഴന്ന് വരട്ടെ. ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളക്കടലയാണ് വെള്ളത്തിൽ സോക്ക് ചെയ്യേണ്ടത് കേട്ടോ. അത് നന്നായി സോക്കായി വരുമ്പോഴേക്കൊക്കെ കുറച്ച് കൂടി വരുമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടാൾക്കൊക്കെ കറിക്ക് ഇഷ്ടം പോലെയാവും. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളിടാം. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂണും, ഒരു ടീസ്പൂൺ എരിവുള്ളതും, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടാം, പച്ചമണം പോയിട്ട്. പച്ചമണം പോയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ഇടാൻ. അപ്പോൾ അതിലേക്ക് ഇതാ തക്കാളിയും കാഷ്യൂ നട്ടും അരച്ചത് ഇടുന്നുണ്ട്. കാഷ്യൂ നട്ട് നമ്മൾ ചേർക്കേണ്ട എന്താ വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു തിക്നെസ് വരും. കുറച്ച് മാത്രം വെള്ളം ചേർക്കേണ്ട, ഈ മിക്സി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അധികം വെള്ളം ഒഴിക്കണ്ട, വേണച്ചാൽ പിന്നെ നമ്മൾ കടല വേവിച്ചതിലുണ്ടല്ലോ. കടല മാത്രം ആദ്യം ഒന്ന് വേവിച്ച് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ
ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടി വേവിക്കും ചെയ്യും, അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും അത്. എല്ലാവരും വീഡിയോ കണ്ട് കമൻ്റ് ചെയ്യൂ. ഞാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാനും അതോടൊപ്പം നല്ല ടേസ്റ്റും ഉള്ള ഡിഷസാണ് ഞാനധികം പോസ്റ്റ് ചെയ്ത് ചെയ്യണത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോയി എണ്ണ തെളിയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ്ടോ എണ്ണ തെളിഞ്ഞ് സൈഡിലൊക്കെ നിൽക്കണത്. ഇപ്പം നമ്മുടെ മസാല നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇടണം. അര ടീസ്പൂണ് ഗരം മസാല, ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ല ചെറുതാക്കി നോക്കണമെന്നില്ല, അതങ്ങനെ ഒരു സ്ക്വയർ ഇതിൽ രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് ആദ്യം മസാലയിൽ കടന്നിട്ട് ഒന്ന് വഴറ്റണം. ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. കടലയിൽ നമ്മൾ ഓൾറെഡി ഇട്ടിരുന്നു, അപ്പോൾ ഉരുളക്കിഴങ്ങിനുള്ള ഉപ്പും കൂടി ഇടാം. എന്നിട്ട് ഒന്ന് ആദ്യം ഈയൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ആദ്യം ഈ മസാലയിൽ ഉരുളക്കിഴങ്ങിനെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലിയും ഒക്കെ മെസ്സേജ് ചെയ്തിട്ടും നേരിട്ടിട്ടും പറഞ്ഞു കേട്ടോ. അവർ എൻ്റെ ചില റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തു, സക്സസ് ആയി, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷം കേട്ടോ. അപ്പം ഇനിയും അടിപൊളി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡിഷസായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വതക്കി. നമ്മൾ ഒഴിച്ച എണ്ണ കണ്ടോ സൈഡിൽ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നത്. ഈ സമയത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതാണ് കടല. പക്ഷെ കടലയും ഒരു ഈ ഉരുളക്കിഴങ്ങും കൂടിയും ഒന്ന് യോജിച്ച് വരണ്ടേ. ഓൾറെഡി വെന്തതാണ്, പക്ഷേ ഒരു രണ്ട് മൂന്ന് വിസിൽ വിളിച്ച് കഴിഞ്ഞാൽ അത്ര ഉടഞ്ഞു പോവില്ലേ, അങ്ങനെ ഒരു പരുവാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഈ മസാലയിൽ ഉപ്പുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താ ചെഞ്ഞി വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഉപ്പ് പിടിക്കണം കേട്ടോ. ഉപ്പുണ്ട് കേട്ടോ, ഉപ്പ് എരിവൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നാല് വിസിൽ വിളിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്, അപ്പം അതിനുള്ള വെള്ളം മാത്രം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ നമ്മൾ കടല വേവിച്ച വെള്ളമുണ്ട്, അതാണ് ഒഴിക്കണം കേട്ടോ. കടല വേവിച്ച വെള്ളം നമ്മൾ കളയുന്നില്ല. ഇതൊരു നല്ല വെള്ളം പോലെയല്ല, നല്ല തിക്കും ആവില്ലേ, അങ്ങനെ ഒരു ഒഴിച്ച് കഴിക്കണ ഒരു കറിയായിട്ട് വരും. ചപ്പാത്തി, ബട്ടൂരയ്ക്ക്, പൂരിക്ക് എല്ലാറ്റിനും പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടയ്ക്കാം. ഇനി ഇത് നമുക്ക് തുറന്നതിന് ശേഷമാണ് ഞാൻ കസൂരി മേത്തിയൊക്കെ ഇടുന്നുള്ളൂ, ഇപ്പം തന്നെ ഇടുന്നില്ല കേട്ടോ. അപ്പോഴാണ് കസൂരി മേത്തിയുടെയൊക്കെ ഫ്ലേവറൊന്ന് കറിയിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് വേവിക്കാം നമുക്കൊന്ന്. അടച്ചിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിൽ നാല് വിസിൽ. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി, നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയി. വേണച്ചാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഇനി ഒന്നും കൂടി ഗ്യാസ് ഞാൻ കത്തിക്കുന്നുണ്ട്. ഞാൻ അതിൽ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ഇടണം പറഞ്ഞില്ലേ, അത് നമ്മുടെ കസൂരി മേത്തി. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് കയ്യിലൊന്ന് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ രണ്ട് കയ്യിലൊന്ന് തിരുമ്പിയിട്ട് വേണം ഇടാൻ. ഓക്കെ,
അപ്പോൾ സൂര്യമേത്തി ഇട്ടു. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരെന്നല്ല, ഇതിൻ്റെ ഇത് ഇട്ടൊന്ന് നോക്കിക്കോ കുറുപ്രാവശ്യം. നല്ല ടേസ്റ്റാണ്. അതായത് ഞാൻ ആ ലാസ്റ്റ് ഇട്ടത്, നമ്മൾ മറ്റേത് വിസിൽ വിളിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഫ്ലേവർ പോണ്ടാച്ചിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ഇട്ടത്. മല്ലിയിലി കൂടി ഇട്ടിട്ട് നമുക്ക് കറി റെഡിയായി. അപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ ഇനി. കസൂരിമേത്തി ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ടാവേ. അപ്പോൾ ആ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി കറി, നല്ല ഫ്ലേവറൊക്കെ ആയിട്ട് ഉള്ള കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുക്കം സമയം കൊണ്ട് എത്രയും വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ആ തക്കാളിയുടെ ഒരു പുളിപ്പും ഗരം മസാലയുടെ ഒരു ഫ്ലേവറും എല്ലാം ആയിട്ട് അടിപൊളിയാണ്. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.